കേൾവിക്കുറവ് മറികടന്ന് സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയാണ് കൊച്ചിക്കാരി ബിയാങ്ക. നൃത്തവും ചിത്രരചനയും ചെസ്സും ഈ മിടുക്കി കൈകാര്യം ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര നിറവിലാണ് ഇക്കൊല്ലത്തെ ശിശുദിനത്തിൽ ബിയാങ്ക. പന്ത്രണ്ട് മുതൽ 18 വയസ്സ് വരെയുള്ള വിഭാഗത്തിലാണ് ബിയങ്കയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. പ്രമുഖരുടെ രേഖാചിത്രം വരക്കിലാണ് ബിയങ്കയുടെ ഇഷ്ടങ്ങളിലൊന്ന്. ബിയങ്ക എന്തൊക്കെയാണ് ചെയ്യുന്നത്? പടം വരക്കുന്നു, തെച്ച് കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, പഠിക്കുന്നുണ്ട്. ഒപ്പന, കിരുവാതിര, ചെസ് എങ്ങനെ പഠിച്ചു? ചെസ് കൂട്ടുകാലി പഠിപ്പിച്ച്, താറീനെ പഠിപ്പിച്ച്. ചെസ് കളിക്കാൻ പിന്നെ പെയിന്റിങ്സ് ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത്? ഏതൊക്കെയാ ചെയ്യുന്നത്? പെൻസിൽ ഡ്രോയിങ് വരച്ച് പെയിന്റ്. കൂട്ടുകാരൊക്കെ ഇതില് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ചേച്ചി ആൽക്കാമരിയയ്ക്കൊപ്പം ചെസ് കളിച്ച് ഇപ്പോൾ മത്സരങ്ങളിൽ അനായാസീന കരുക്കൾ നീക്കി സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയാണ് ബിയങ്ക. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ചെറുതായിട്ട്. ഇങ്ങനെ നല്ല ടാലൻറ്റ് ഉണ്ടായിരുന്നു. അവൾ വരക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയായിരുന്നു. ഫസ്റ്റ് തന്നെ വാൾ പെയിൻറ്റിങ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അറിയായിരുന്നു. പിന്നെ പെയിൻറ്റിങ് ആണെങ്കിൽ ഇവള് ആദ്യം അങ്ങനെ അധികം കാര്യമായിട്ടൊന്നും ചെയ്യില്ലായിരുന്നു. കൊറോണയുടെ ടൈമായപ്പോഴാണ്, വീട്ടിലിരുന്ന സമയത്താണ് ടൈം കിട്ടിയല്ലോ കുറേ. ആ സമയത്ത് തന്നെ കുറേ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇവൾക്ക് അത്ര ടാലൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. ബാല്യം പുരസ്കാരം ലഭിച്ചതു മുതൽ അഭിനന്ദന പ്രവാഹമാണ് ഈ മിടുക്കിക്ക്. ശ്രവണ വൈകല്യം ബിയങ്കയ്ക്ക് ഒരിക്കലും ഒരു കുറവല്ല. കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് കുതിക്കാനാണ് ബിയങ്ക ശ്രമിക്കുന്നത്. സ്കൂളില് അവര് റെഗുലറായിട്ട് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റേറ്റില് പോയായിരുന്നു കഴിഞ്ഞ വർഷം. പെൻസിൽ ഡ്രോയിങ്ങിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സക്ഷമ കേരളം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. അവരുടെ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും എല്ലാം ഫസ്റ്റ് തന്നെയായിരുന്നു പെൻസിൽ ഡ്രോയിങ്ങിന്. ശ്രവണശേഷി കുറവുള്ള ആളാണ് ബിയങ്കയുടെ ചേച്ചി ആൽക്കാമരിയും. ജെൻസൺ ജെൻസി ദമ്പതികളുടെ മക്കളാണ് ഇരുവരും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.